ഹലോ, നമസ്കാരം. ഇത് പ്രിയങ്കയാണ്, പ്രിയങ്കാസ് ബ്ലോഗ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷെസ്വാൻ വെജ് നൂഡിൽസാണ്. ഷെസ്വാൻ സോസ്, ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ അത് പോയി നോക്കിയാൽ മതി. ഈ വെജ് നൂഡിൽസ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഈ സോസ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന്, ആരെങ്കിലും ഗസ്റ്റ് വരുന്നു എന്നൊക്കെ പറയാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമുക്ക് ഷെസ്വാൻ നൂഡിൽസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല വെള്ളമൊന്നുമല്ല ഇത്, നമുക്ക് ആ വെള്ളം ഊറ്റി കളയേണ്ടതാണ്. അപ്പം അതിനുവേണ്ടി ഹക്ക നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് നൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം, പിന്നെ സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഏതെങ്കിലും മതി. ഏതെങ്കിലും ഒരു ഓയില് ഒഴിക്കണം, കാരണം അതെന്താന്ന് വെച്ചാൽ ഈ നൂഡിൽസ് എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ നൂഡിൽസ് വെന്തതിന് ശേഷം ഇത് ഊറ്റി ഈ വെള്ളം കളഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കണം. ഈ കഴുകണ സമയത്ത് കുറച്ച് ഓയില് ഇതിൻ്റെ മേളിൽ തടവണം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പിന്നെ ഒട്ടിപ്പിടിക്കണം. ഇത് റെഡിയായിട്ട് ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഷെസ്വാൻ നൂഡിൽസിൻ്റെ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴിട്ടണ്ടേ, അപ്പം അതെല്ലാം നമുക്കെടുക്കാം. ഒരല്പം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, ഒലീവ് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് ഒലീവ് ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ഒണി കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം, ഇന്നത് വേണം എന്നങ്ങനെ ഒന്നും ഇല്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പം ചിക്കനൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ പിള്ളേർക്കൊക്കെ വെജിറ്റബിൾസ് അങ്ങനെ താല്പര്യം കാണത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചിക്കൻ വേവിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കീറി ഇട്ടാൽ മതി. ഇതിപ്പം ഞാൻ വെജ് നൂഡിൽസ് ആണ് കാണിക്കുന്നത്. ഇതൊന്നും വല്ലാണ്ട് നമ്മൾ സാധാരണ കറിക്കൊക്കെ വഴുത്തുന്ന കണക്കൊന്നും വഴുത്തുണ്ട്, ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു പാകമായിരിക്കണം. ഇതിലേക്ക് ഒരു 10 ബീൻസ് നീളത്തിൽ അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, ഇതിലേക്ക് ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് വഴണ്ട് വഴുത്ത്, ചെറുതായിട്ട് വഴണ്ടാൽ മതി, വല്ലാണ്ടിട്ട് വഴുത്തില്ല. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വന്നു. അതിലേക്ക് ഒരു തണ്ട് സ്പ്രിംഗ് ഓണിയൻ, ഒരു തണ്ട് സെലറി, പിന്നെ ക്യാപ്സിക്കം, അത് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി മതി. ഇത് നമുക്ക് വഴുതാം. നമ്മൾ സെലറി എടുക്കുമ്പോൾ അത് കണക്ക് തന്നെ, ഇതാണ് സെലറി, എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ സെലറിയുടെ ഈ ലീഫ് എടുക്കണ്ട, ഈ തണ്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമ്മുടെ നൂഡിൽസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് വെന്തോന്നു നോക്കട്ടെ. നൂഡിൽസ് ഉണ്ടോ? ഈ ഒരു പരുവത്തിന് നമ്മൾ കൈവച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ മുറിഞ്ഞ് തന്നെ വീഴുന്നുണ്ടെങ്കിൽ, കട്ടായി പോകുന്നുണ്ടെങ്കിൽ അത് വെന്തു. ഇനി ഓഫ് ചെയ്ത
നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് പെരട്ടി എടുക്കാം. നൂഡിൽസിന് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചൊന്ന് ജസ്റ്റ് അതിനെ ഒന്ന് പെരട്ടി എടുത്താൽ മതി. ഇത് നമ്മൾ ചേർത്തിക്കുന്ന ഞാൻ ഒന്നുകൂടെ പറയുക, രണ്ട് വെളുത്തുള്ളി, ഒരു സവോള, ഒരു ചെറിയ സവോള, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി, പിന്നെ ഒരു 10 ബീൻസ്, ചെറിയ കഷ്ണം ക്യാബേജ്, സെലറി, സ്പ്രിംഗ് ഓണിയൻ. ഇപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, ഒരു ടേബിൾ സ്പൂൺ വിനീഗർ, ഒരു ടേബിൾ സ്പൂൺ സോയ സോസ്, സോയ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തോ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ അന്ന് ഒരു ഇതിലിട്ടില്ലായിരുന്നോ ഞാൻ ഷെസ്വാൻ സോസ്, അത് നമുക്ക് ഹോം മെയ്ഡ് ഷെസ്വാൻ സോസ്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയൊന്ന് കാണുക. അപ്പം ഹോം മെയ്ഡ് ഷെസ്വാൻ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ ഇതിന്റെ ഒക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണവരെ ഇതിനെ ഒന്ന് വഴറ്റി വഴറ്റിയല്ല ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇടക്കാം. ഇത് വെച്ച് മിക്സ് ചെയ്താൽ നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ 2 ഫോർക്ക് യൂസ് ചെയ്യാം. എപ്പോഴും അതാണ് നല്ലത് നൂഡിൽസ് മിക്സ് ചെയ്യാം വെജിറ്റബിൾസുമായിട്ട്. ഇതുണ്ടോ അതിന്റെ കളർ, ആ ഷെസ്വാൻ സോസ് ചേർത്തോണ്ടാണ് നൂഡിൽസിന്റെ കളറ് ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരല്പം 1 ടീസ്പൂൺ ഷുഗർ, അതാണ് ഇതിന്റെ ഒരു മെയിൻ സംഭവം. അതോടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പം ഇതേ സംഭവം തന്നെ, പക്ഷെ അവർ കളർ ചേർക്കുന്നതുകൊണ്ട് നല്ല റെഡ് കളറിലിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലാവുമ്പോൾ അങ്ങനെ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ലല്ലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ. ഈ ഷെസ്വാൻ സോസ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല സൂപ്പർ സംഭവം. എന്തിനാ വെറുതെ വെളിയിൽ നിന്നൊക്കെ മേടിക്കും, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അത് വളരെ എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഒരല്പം ഉപ്പൂടെ വേണം. ഞാൻ 2 എന്നുള്ളത് ഒരു 2.5 ഷെസ്വാൻ സോസ് ചേർക്കുന്നുണ്ട്. അത് കണക്ക് തന്നെ ഒരല്പം ഉപ്പൂടെ. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. രണ്ടും ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല, ഓയിൽ തേച്ചുകൊണ്ടാണ് നൂഡിൽസ് എല്ലാം ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം
ഒന്ന് അഭിപ്രായം പറയാം. ഇത് ഉണ്ടാക്കാൻ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.